ഇത് ഇത് ശശിയുടെ സ്ഥലമാണ്, ഇത് ജിസ്മോൻ്റെ സ്ഥലമാണ്, അത് പവനേഷിൻ്റെ സ്ഥലം, അപ്പുറത്തുള്ളത് സുരേഷേട്ടൻ്റെ സ്ഥലം, അതിൻ്റെ അപ്പുറത്തുള്ളത് റോസമ്മയുടെ സ്ഥലം, അതിൻ്റെ അപ്പുറത്ത് ആസിഫിൻ്റെ സ്ഥലം, അതിൻ്റെ അപ്പുറത്ത് മേത്തച്ചേട്ടൻ്റെ സ്ഥലം, ഇത് എൻ്റെ സ്ഥലം. ഇവരാരും വീട് വെച്ചിട്ടില്ല, ആരും വെച്ചിട്ടില്ല. ഇത് കോടതി പറഞ്ഞ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞത് ആരുടെ സ്വപ്നമാണെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. ആദ്യത്തെ തൂണ് നമ്മളുടെ എൻ്റെ വീടിൻ്റെ അവിടെ വെച്ചത്. വല്ലാർപാടം പദ്ധതിക്ക് വേണ്ടി മൂലംപള്ളിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പായോ? വികസനത്തിന് വേണ്ടി വഴിയിലിറക്കിവിട്ടവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ദ ക്യൂ അന്വേഷിക്കുന്നു. 2008 കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടി റെയിലിന് വേണ്ടിയാണ് എൻ്റെ ഭവനം കുടിയൊഴിപ്പിച്ചത്. 316 കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടത്. അതിലൊരു വീട്, ഒരു ഭവനത്തിന് പോലും ഇപ്പോൾ വീട് വെക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ ജനങ്ങളോട് കാടത്തമായിട്ടാണ് ഇവർ പെരുമാറിയത്. കാരണം സ്വന്തം ഭവനത്തിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് അതിരാവിലെ വന്നിട്ട് ഗലാസികളെ കൊണ്ട്, ഇന്ത്യക്കാർ ഗലാസികളെ കൊണ്ട് ജനലിലും അതിലും ഇടിച്ചു പൊളിക്കുന്നത്. അത് ഭയങ്കര ഭീതിയാണ്. കാരണം ആ ഒരു സീനെന്ന് പറഞ്ഞാൽ അത് ടി വിയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും ആ ജനങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ. ഈ സർക്കാർ പറഞ്ഞ പാക്കേജ് അനുസരിച്ച് നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, നല്ലൊരു പാക്കേജ് കിട്ടും, നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നരകയാതനയാണ് ജീവിതം, കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. നമ്മൾക്കൊന്നും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. നമുക്ക് ഈ സമരവും കുടിയൊഴിപ്പിക്കലിൻ്റെ സമരവും കോടതി കേസും ഇതൊക്കെ ആയിട്ടിങ്ങനെ നടക്കേണ്ടി വന്നു. ആകെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഒരു ഭവനം ഉണ്ടാക്കിയത്. അതും ലോൺ എടുത്താണ്. അത് പോയി കഴിയുമ്പോൾ പിന്നെയും ഇനി ലോണെടുത്ത് നടക്കില്ല. അത് അന്ന് വാടക വീട് എടുത്ത് പോകാനുള്ള സാഹചര്യം അറിഞ്ഞില്ല. ഇവർ പറഞ്ഞ പാക്കേജും ഇതൊന്നും തന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ വാടകയ്ക്ക് എടുത്താലും നമ്മൾ എവിടെ നിന്ന് വാടക കൊടുക്കും? അതുകൊണ്ട് ചേട്ടന്മാരെ കൂടി തറവാട്ടിലോട്ട് മാറി. ഇതുപോലത്തെ ചതുപ്പ് ഭൂമിയാണ് പുനരധിവാസത്തിന് വന്നേക്കുന്നത്. 2 നില വീട് പണിയാൻ വേണ്ടി ഭൂമി വാസയോഗ്യമാകിയ ഭൂമി തന്നെ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധി അങ്ങനെയാണ്. പക്ഷേ എന്നിട്ട് നമ്മൾക്ക് സർക്കാർ തന്നേക്കുന്ന ഭൂമി ഇങ്ങനത്തെ ചതുപ്പ് നിലമാണ്. പിന്നെ റോഡ്, വെള്ളം, കറണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തരാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങൾക്ക് ഓരോ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉണ്ടായേക്കുന്ന പീഡനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയമാണ് അവരെ കാണുമ്പോൾ. കാരണം അവർ ഇന്ന് പറയണതല്ല നാളെ പറയണത്. ഒരു കാര്യവും അവർ നമ്മൾക്ക് പേപ്പർ പരമായിട്ട് ചെല്ലുമ്പോഴും അവർ ഒരു കാര്യവും ചെയ്തു തരില്ല. സ്വപ്ന പദ്ധതി എന്നാണ് കേസ് കൊടുത്തപ്പോൾ പറഞ്ഞത്. കോടതി പറഞ്ഞ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞത് ആരുടെ സ്വപ്നമാണെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല.